Hello friends, in the natural hair color ane. Adini elupathil cheyan pattuna veettil thanne cheyan pattuna oru natural hair color ane idu. Appo ningal ee channel aadiyayittu kaanuvaanengil subscribe cheyyuka. Adinte koodiyulla bell icon koodi touch cheythal njan idunna videos inde notification ningalku pettanu labikkunnathayirikkum. Appo namukku ee natural hair color undaakkunna video ilekku pogam. Ee video ningalku ishtapetta like cheyyuka, comment cheyyuka, share cheyyuka. Appo namukku idu engane undaakkunnathu nokka. Adinu aavashyamayittu beetroot അരച്ചെടുത്ത് അതിൻ്റെ നീര് എടുക്കണം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇടണം. ഏത് മുട്ടയാലും കുഴപ്പമില്ല. ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചിടുക. എന്നിട്ട് അതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മുട്ടൻ്റെ അകത്ത് മിക്സ് ആവുന്ന തരത്തിൽ അത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ബീട്രൂട്ട് നീരിൽ മുട്ട നന്നായി മിക്സ് ചെയ്തു. ഇനി അടുത്തത് അതിൻ്റെ അകത്തേക്ക് മൈലാഞ്ചിയാണ് ആഡ് ചെയ്യേണ്ടത്. മൈലാഞ്ചി ഹെന്ന പൗഡറായാലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഹെന്ന പൗഡർ വാങ്ങുന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് മൈലാഞ്ചി അരച്ച് അതിൽ ചേർക്കാവുന്നതാണ്. മൈലാഞ്ചി ഇനി അതിൽ നന്നായിട്ട് മിക്സ് ആവുന്ന തരത്തിൽ അതിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മുരിങ്ങയില അരച്ചതാണ്. മുരിങ്ങയില അരച്ചത് അല്ലെങ്കിൽ മുരിങ്ങ പൗഡർ നിങ്ങൾക്ക് ഇതിൽ ആഡ് ആക്കാവുന്നതാണ്. മുരിങ്ങയില അരച്ചത് ഇനി നന്നായിട്ട് അതിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഹെയർ കളർ പേസ്റ്റ് നമുക്കൊന്നത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു രാത്രി ഒന്ന് മാറ്റിവെക്കാം. അടുത്ത ദിവസം മാത്രമേ ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ തയ്യാറാക്കിയ ഹെയർ കളർ ഇന്നത്തേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി പേസ്റ്റ് മുടിയിൽ കളർ വരേണ്ട ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുക. ഇത് ഇനി ഒരു 5-6 മണിക്കൂർ ഇതേപോലെ തലയിൽ ഇങ്ങനെ വെച്ചാണെങ്കിൽ നല്ല കളർ കിട്ടുന്നതായിരിക്കും. നല്ല കളർ വരണമെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് 2-3 പ്രാവശ്യം ഫോളോ ചെയ്യണം. അപ്പോൾ ഇത് കഴുകിക്കഴിഞ്ഞതിന് ശേഷം മുടിയിൽ എണ്ണയിട്ട് ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുക. അപ്പോൾ വെയിലത്ത് നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ കളർ മാറ്റം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക.